അപ്പൊ നമ്മളിവിടെ ദുല്യ ദുബൈയിലൊക്കെ ജീവിക്കുമ്പോഴേ നമ്മുടെ ജോലിയും കച്ചവടവും വലിയ വിഷയമാണ് പക്ഷേ അത് നമ്മുടെ മെയിൻ ഫോക്കസായി മാറരുത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കമ്പനി നമുക്ക് ടെർമിനേഷൻ കിട്ടുകയാണ് അതിൻ്റെ അർത്ഥം ആ കമ്പനിയിൽ അള്ളാഹു നിങ്ങൾക്ക് വെച്ച റിസിക് ഇതോടെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ റിസിക് വേറെ കമ്പനിയിലാണ് വേറെ സ്ഥലത്താണ് വേറെ നാട്ടിലാണ് റിസിക്ക് കഴിഞ്ഞിട്ടില്ല ആ സ്ഥലത്ത് അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയത് അവിടെ തീർന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ സമയം തീർന്നു കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം അത്രേ ഇതിനർത്ഥമുള്ളൂ ജോലിക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടുമ്പോൾ ഓഫീസിൽ നിന്ന് മാനേജർ ഓഫീസിൽ നിന്ന് പോരുമ്പോഴേക്കും ബോധം കെട്ട് വീണാത്ത ആൾക്കാരുണ്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും റബ്ബേ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് അവിടെ കടാണ് ഇവിടെ കടാണ് ഇതൊക്കെ ഇതൊന്ന് വീട്ടാന്നല്ലേ വിചാരിച്ചത് ഇത്ര പെട്ടെന്നൊക്കെ സംഭവിച്ചല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും ഇത് ദുന്യാവിൻ്റെ വിഷയം നമ്മുടെ കൽബിലേക്ക് ഉള്ളിൽ അത്ര നമ്മൾ പിടിച്ചു കുലക്കുന്നത് കൊണ്ടാണ് പഠിച്ചാൽ ഇത് ഇത്രയേ ഉള്ളൂ അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണത് ഞാൻ പരിശ്രമിക്കണം അധ്വാനിക്കണം ജോലി വേണം സർട്ടിഫിക്കറ്റ് വേണം പഠിക്കണം ഒക്കെ വേണം പക്ഷേ ഇത് നൽകുന്നത് അള്ളാഹുവാണ് നൽകുന്നത് അള്ളാഹുവാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു ലോകത്ത് ജോലി കിട്ടുന്നതെങ്കിൽ അവർക്ക് മാത്രമായിരുന്നു സമ്പത്തുണ്ടാകുന്നത് എങ്കിൽ അവർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റൂ എങ്കിൽ മനുഷ്യന്മാരെ വിചാരിക്കും റിസ്ക് കിടക്കുന്നത് മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിലാണെന്ന് പക്ഷേ ഒരക്ഷരം എഴുതാനോ വായിക്കാനോ അറിയാത്ത മില്യണേഴ്സ് ഉണ്ടല്ലോ അള്ളാഹു റിസ്ക് കൊടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത് നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ല അല്ലാഹു ആണ് കച്ചവടക്കാർക്ക് പറയാൻ പറ്റും ഒരു പക്ഷേ എന്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ലോഞ്ചിൽ വന്ന ആളാണ് അല്ല അന്ന് വന്ന ആളാണ് അന്ന് വന്നിട്ട് സമ്പാദിച്ചതുകൊണ്ടാണ് എനിക്ക് അധ്വാനിച്ചതുകൊണ്ട് എനിക്ക് ഇത്ര കിട്ടിയത് പക്ഷെ അന്ന് വന്നിട്ട് അതേപോലെ അധ്വാനിച്ചിട്ട് ഇന്നും അതേപോലെ കഴിയുന്ന ആൾക്കാരുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹു നിങ്ങൾക്കൊരു തൗഫീക്ക് തന്നപ്പോ നിങ്ങൾക്കൊരു വഴി അള്ളാഹു തുറന്നു നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ ബിസിനസ്സിങ്ങനെ ആവാൻ കാരണം എന്ന് പറയല്ലേ എന്റെ അധ്വാനത്തോടൊപ്പം അള്ളാഹുവിന്റെ തൗഫീഖും കൂടെ ചേർത്ത് പറയണം രണ്ടും കൂടെ ഉണ്ടായപ്പോഴാണ് എല്ലാ അധ്വാനിക്കുന്നവരും സക്സസ്ഫുൾ ആകുന്നില്ലല്ലോ എല്ലാ അധ്വാനിക്കുന്നവരും കിട്ടുന്നുണ്ടോ അതുപോലെ ഇല്ല ചെറിയ അധ്വാനിക്കുന്നവർക്ക് അള്ളാഹു ചാല വലിയ വഴി തുറന്നു കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മതതാണ് നമ്മുടെ എന്ന് പറയുന്നത് രസുക്ക് നഷ്ടപ്പെടുമ്പോൾ പേടിക്കാനുള്ളതല്ല വാവിട്ട് കരയാനുമുള്ളതല്ല സന്തുലിതാവസ്ഥ നഷ്ടപ്പെടരുത്